വസ്തുതയില്ല, അതെങ്ങനെ നടക്കുന്നുണ്ട് പലരും. ഇരിഞ്ഞാലക്കുട ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യത്തിനെ സംബന്ധിച്ച് ഇന്നലെ അസംബ്ലിയിൽ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീവാസവൻ ഗവൺമെന്റ് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ല, ഏത് പാർട്ടി എന്ന് പരിഗണിക്കില്ല, മുഖ്യമന്ത്രിയും ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ ഗവൺമെന്റ് നിലപാട് അതാണ്. പാർട്ടിയുടെ നിലപാട് തൃശൂർ ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ പാർട്ടിയുടെ ഏതെങ്കിലും ഒരാൾ ആ കാര്യത്തിലുണ്ടെങ്കിൽ അതിൻ്റെ പേരിലും പാർട്ടി എന്നുള്ള നിലയ്ക്കുള്ള മറുപടി ഉണ്ടാകും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അവിടെ അന്വേഷണം നടത്തി, പോലീസ് കേസും കൊടുത്തിട്ടുണ്ട്. ഏത് അന്വേഷണം നടക്കട്ടെ, പിന്നെ എൻ്റെ ബന്ധുവിനെ ഉണ്ടാക്കിത്തരാൻ വേണ്ടി ആരാണ് നടന്നിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. എൻ്റെ ബന്ധുക്കളെ നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് അന്വേഷിച്ചാൽ അറിയാം, പേര് പറയാതെ ഒരു കാടടച്ചൊരു വെടിവെക്കുന്ന ഒരു സമീപനം രാഷ്ട്രീയ പ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകർക്കും നല്ലതല്ല. മാധ്യമപ്രവർത്തകർ അങ്ങനെ ഒരു വാർത്ത പ്രക്ഷേപണം ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ എൻ്റെ ബന്ധു ആരാണ്. എനിക്ക് മൂന്ന് സഹോദരന്മാരും നാല് സഹോദരിമാരാണ്. അവരെ കുറിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാം, അവരെ മക്കളെ കുറിച്ച് അന്വേഷിക്കാം. എൻ്റെ ബന്ധുക്കൾ അതല്ലേ, എൻ്റെ ഫാദറും മദറും ഇല്ല. എൻ്റെ ഭാര്യ വീട് കൊല്ലം ജില്ലയിൽ ചടയമംഗലത്താണ്. അവിടേക്ക് നിങ്ങൾക്ക് എൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും ഇതിൽ പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാം. എനിക്ക് ഇങ്ങനെ പറയുന്ന ഒരു നിങ്ങൾ പറയുന്നതാണ്, ആരെങ്കിലും പറഞ്ഞതെന്ന് എനിക്കറിയില്ല, എനിക്കതിനെക്കുറിച്ച് അറിയില്ല. ഇനി ഏതെങ്കിലും ബന്ധു അതിൽ പെട്ടാലും എൻ്റെ നിലപാട് വ്യക്തമാണ്, അത് മറ്റേ ഗവൺമെന്റ് സ്വീകരിക്കുന്ന കടുത്ത നടപടികളുണ്ടാവും. എനിക്കറിയപ്പെടുന്നത് ഞാൻ പറഞ്ഞു, എനിക്ക് മൂന്ന് സഹോദരി നാല് സഹോദരന്മാർ സഹോദരിമാരും മൂന്ന് സഹോദരന്മാരുണ്ട്, അവരുടെ മക്കളുണ്ട്. എന്റെ സഹോദരിമാരെ വിവാഹം കഴിച്ച സ്ഥലങ്ങളോ പഠിച്ചിങ് ഇതൊക്കെ ഒരു മാധ്യമങ്ങളോട് പറയേണ്ട കാര്യമല്ലോ. നിങ്ങൾക്ക് അന്വേഷിക്കാൻ എന്റെ ബന്ധുക്കൾ ആരാന്ന്, എട്ട് അംഗങ്ങളുടെ മക്കളുടെ കുടുംബത്തിലാണ് ഞാൻ. ഞാൻ പറഞ്ഞത് എന്റെ ഭാര്യ വീട് കൊല്ലം ജില്ലയിൽ ചടയമംഗലത്താണ്. അപ്പൊ നിങ്ങൾ പറയുന്നത് എന്റെ ബന്ധുവാണെന്ന് പറയുന്ന ആളാരാണ്, അത് പറയാനുള്ള മാന്യതയും സത്യസന്ധതയും കാണിക്കണ്ടേ. അല്ലാതെ ഒരാളെ പ്രതിയാക്കാൻ അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കാൻ വേണ്ടി അല്ലാതെ ഒരാളെ പ്രതിയാക്കാൻ അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കാൻ വേണ്ടി എടുക്കുന്ന വാർത്തകൾ കൊടുക്കൽ മാത്രമല്ലല്ലോ പത്രധർമ്മം. അതിന് പകരം നിങ്ങൾ പറയുന്നത് അങ്ങനെ വരുമ്പോ അതിനെ കുറിച്ച് ഞങ്ങൾ നിങ്ങളുടെയും ഇത് കൊടുക്കുന്നുണ്ടോ, അതൊരു സാമാന്യ നീതിയുടെ പ്രശ്നമല്ലേ. എനിക്കില്ല, എനിക്കറിയില്ല. അറിയോ എന്ന് ചോദിച്ചാൽ ഞാൻ ഏതെങ്കിലും ഘട്ടത്തിൽ അയാളെ കണ്ടിട്ടുണ്ടോന്ന് ഞാൻ 7 മാസമല്ലേ സഹകരണ മന്ത്രിയായിട്ടോ, അതല്ലാണ്ട് ഞാൻ പാർട്ടി നേതാവായിരുന്നുണ്ട്. ഞാൻ മറ്റു വകുപ്പിന്റെ മന്ത്രിയായിരുന്നു, ഇരിഞ്ഞാലക്കുടയിൽ ഞാൻ പരിപാടികളിൽ പോയിട്ടുണ്ട്. അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് എന്റെ കൂടെ ഒരു പരിപാടിയിൽ ഉണ്ടെങ്കിൽ അത് എന്റെ ബന്ധുവാകുന്നില്ലല്ലോ. എനിക്കറിയില്ല ഇയാളെ. ഞാൻ ഇപ്പൊ ഏതായാലും നിങ്ങൾ പറഞ്ഞ സ്ഥലത്തിൽ ഈ ബിജു കരീം ആരാണെന്ന് അന്വേഷിക്കാം, എനിക്കറിയില്ല. അങ്ങനെ ഒരാൾ പാർട്ടി സെക്രട്ടറിയേറ്റ് സാധാരണ ആഴ്ചയിൽ ഒരിക്കൽ ചേരാറുള്ളതാണ്. അത് ഞങ്ങൾ ചേരും, പാർട്ടി കാര്യങ്ങൾ ആലോചിക്കും. പാർട്ടി പ്രതിരോധത്തിൽ ഒന്നല്ല, പാർട്ടി ശരിയായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടി ഈ പാർട്ടി മാത്രമാണ്. നിങ്ങൾ പുത്തൂര് ബാങ്ക് കവർച്ച ഉണ്ടായപ്പോൾ മാധ്യമങ്ങളാകെ ഇങ്ങനെ കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ ഞങ്ങൾ സ്വീകരിച്ചൊരു നിലപാട് സ്വീകരിച്ചോ. അടാട്ട് ബാങ്കിന്റെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന വെട്ടിപ്പില് അങ്ങനെ ഒരു നിലപാട് ഈ പാർട്ടി സ്വീകരിച്ച നിലപാട് സ്വീകരിച്ചോ. പാർട്ടിക്ക് പറയാനുള്ളത് പാർട്ടി സെക്രട്ടറി പറഞ്ഞു, പാർട്ടിയുടെ മുമ്പിൽ വന്ന വിഷയത്തിന് പാർട്ടിക്കാരായ ആരെങ്കിലും ഒടിച്ചിങ്ങ് കർശനമായ നടപടികൾ സ്വീകരിക്കും, ഈ കേസിൽ നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരെയും കൊണ്ടുവരാൻ വേണ്ടിയുള്ള നിലപാട് പാർട്ടിക്കുണ്ട് എന്ന് പാർട്ടി ഡി സി സെക്രട്ടറി പറഞ്ഞല്ലോ. അപ്പൊ അതിനപ്പുറത്ത് ഞങ്ങൾ എന്താ, ഞങ്ങൾ ആ നിലപാട് സ്വീകരിക്കുന്ന സത്യസന്ധമായി പൊതുപ്രവർത്തനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ. ആ നിലപാട് പാർട്ടി ഉയർത്തിപ്പിടിച്ചു. ബി ജെ പി രാഷ്ട്രീയം കളിക്കുന്നില്ലെന്ന് എനിക്ക് പറയാനാവില്ല, അത് അവരുടെ വിഷയം. പക്ഷെ എന്നെ കുറിച്ച് വന്ന ഈ ആക്ഷേപം അതൊരു ഉണ്ടയില്ലാത്ത വെടിവെച്ചിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് അങ്ങനെ ഒരു ബന്ധു ഇങ്ങനെ നിങ്ങൾ ഈ പേര് പറഞ്ഞ ആളാണ് അങ്ങനെ ഒരു ബന്ധു എനിക്കില്ല. അതാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാം. എന്തിനാ